വാർത്തകൾ വിശദമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന നല്ല പദ്ധതികളെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ തകർത്തു കളയുകയാണ് ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നാടിനും ജനങ്ങൾക്കും വേണ്ടി ആവിഷ്കരിക്കുന്ന അത്തരം പദ്ധതികൾ നിലനിൽക്കണമെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നും ശൈലജ പറഞ്ഞു എൽ ഡി എഫ് കിഴക്കഞ്ചേരി ഒന്ന് ലോക്കൽ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കെ ശൈലജ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി നിരവധി പേർ തെരുവിൽ അന്തിയുറങ്ങുന്നവരാണ് രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ട് യു ഡി എഫും എൻ ഡി എയും ഓരോ തവണയും അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് സർക്കാർ എല്ലാവർക്കും വീടെന്ന അവകാശം നേടിക്കൊടുക്കുമായിരുന്നു കേരളത്തിൽ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ഇടതു സർക്കാരിന്റെ പദ്ധതികളെയെല്ലാം തകർക്കുകയാണ് അതുതന്നെയാണ് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമെന്നും കെ കെ ശൈലജ പറഞ്ഞു ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാം വിദ്യ അഭ്യസിക്കാം എന്ന നിലപാടുണ്ടാക്കിയത് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ലിലൂടെയാണ് അന്നത്തെ പ്രഗത്ഭനായിട്ടുള്ള ആരോഗ്യമന്ത്രി ഡോക്ടർ എ ആർ മേനോനാണ് നാട്ടുമ്പുറത്തെ പാവങ്ങൾക്ക് ചികിത്സിക്കാൻ ഗവൺമെൻറ് ചെലവിൽ ഒരു ആശുപത്രി ഉണ്ടാകണമെന്ന് തീരുമാനമെടുത്തത് അത് പടിപടിയായി വളർന്നു വന്നിട്ടാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങളെല്ലാം കേരളത്തിലുണ്ടായത് എപ്പോഴെല്ലാം യു ഡി എഫ് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്ന നല്ല നടപടിക്രമങ്ങളെ തകർത്ത് കളയുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് കേരളത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ മാറി മാറി വരുന്നതാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന കാര്യങ്ങൾ അടുത്ത തവണ യു ഡി എഫ് വരുമ്പോൾ ഇല്ലാതാക്കുന്നു പിന്നീട് ഇടതുപക്ഷം വരുമ്പം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതായിട്ട് വരുന്നു ആ ഒരു ബുദ്ധിമുട്ട് ഇത്തവണ ഉണ്ടാവരുത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ അപേക്ഷിക്കുകയാണ് ലോകത്തെവിടെയെങ്കിലും വീടില്ലാത്ത ആളുകൾക്ക് ഗവൺമെൻറ് വീടുണ്ടാക്കി കൊടുക്കും മുഴുവൻ ആളുകൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെറിയ ചെറിയ പദ്ധതിയൊക്കെ ചിലപ്പോൾ പ്രഖ്യാപിക്കും കേന്ദ്രം ഐ എ വൈ എന്നൊക്കെ പ്രഖ്യാപിക്കും എന്നൊരു 35,000 രൂപ വരും വീടുണ്ടാക്കാൻ 35,000 രൂപയ്ക്ക് എന്ത് വീടാടും ഉണ്ടാവുക ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വീടുണ്ടാക്കി അവരെ അവിടെ പാർപ്പിക്കുമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റുണ്ടോ പ്രഖ്യാപിക്കില്ല കോടിക്കണക്കിന് രൂപ വേണം കാരണം ഇന്ത്യയിലെ 10,000 തെരുവിൽ അന്തിയുറങ്ങുന്നവരാണ് അവരെയെല്ലാം പുനരധിവസിപ്പിക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചുമതലയായിരുന്നു പക്ഷേ ഇടതുപക്ഷം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടില്ല എന്ന കാരണത്താൽ തന്നെയാണ് ആ പാവങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തത് നിങ്ങളവിടെ കേന്ദ്രത്തിലുണ്ടോ കേന്ദ്രത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ഇല്ല സമ്മതിച്ചു ഞങ്ങൾ എന്തെങ്കിലും കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ജാതിയും കുത്തിത്തിരിപ്പും കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കി വെച്ച് ഓരോ തവണയും അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിലതുപോലെ കേന്ദ്രത്തിൽ ശക്തമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇന്നത്തെ സ്ഥിതി ആയിരിക്കില്ല അവരുടെ ജീവിതം കേരളത്തിലേതുപോലെ പട്ടിണി പാവങ്ങൾ ഇടത്തരക്കാരായും അവർ ഉയർന്ന ഇടത്തരക്കാരായും മാറി വന്നിട്ടുള്ള ഈ അവസ്ഥ ഇന്ത്യയിലുടനീളം കാണാൻ കഴിയുമായിരുന്നു കെ രാമചന്ദ്രൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ തോമസ് ജോൺ അമീർ എസ് ബഷീർ സി ടി കൃഷ്ണൻ ടി എം ശശി സി സുദേവൻ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കിഴക്കഞ്ചേരി കുണ്ടുകാട് നടന്ന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു യു ടി വി ന്യൂസ് പാലക്കാട്